പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മുടെ ഫയർമാന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷൻ ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ വേറിട്ട് നിൽക്കുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് മനുഷ്യ ശരീരം അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ആ കാര്യങ്ങളിലേക്ക് തന്നെ കിടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറഞ്ഞ ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള PSC ക്ലാസ്സുകൾക്കും വീഡിയോസിനും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ മനുഷ്യ ശരീരം. ഈ മനുഷ്യ ശരീരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ബേസിക് ആയിട്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട എന്താണ്, നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ബേസിക് ബ്ലോക്ക് അല്ലെ. അപ്പൊ മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, കോശം അല്ലെങ്കിൽ സെല്ലാണ് അല്ലെ. നമുക്കറിയാം കോശം അല്ലെങ്കിൽ സെല്ലാണ് മനുഷ്യൻ ശരീരത്തിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ കോശം ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്, റോബർട്ട് ഹുക്ക് ആണ് കേട്ടോ. റോബർട്ട് ഹുക്ക് ആണ് കോശം ആദ്യമായിട്ട് കണ്ടെത്തിയത്. ഈ കോശത്തെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ക്ലാസ് കണ്ട ശേഷം ആ ഒരു സെല്ലിനെ കുറിച്ചുള്ള ആ ഒരു ക്ലാസ് കൂടി വ്യക്തമായിട്ട് കാണുക. കാര്യം ഇതിനേക്കാളും കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആ ഒരു ക്ലാസ്സിനകത്ത് വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ കോശം ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്, റോബർട്ട് ഹുക്ക് ആണ്. സെല്ല് കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് ആണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ഞാനിത് വായിച്ചു പോകത്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്, നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ സെല്ല് കണ്ടെത്തിയത് ആരാണ്, റോബർട്ട് ഹുക്ക് ആണ്. കോശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ മൈക്രോഗ്രാഫിയ എന്ന് പറയുന്ന പുസ്തകമാണ്. 1665 പുറത്തിറങ്ങിയ മൈക്രോഗ്രാഫിയ എന്ന് പറയുന്ന പുസ്തകം എഴുതിയതും ആര് തന്നെയാണ്, റോബർട്ട് ഹുക്ക് തന്നെയാണ് കേട്ടോ. അപ്പൊ കോശം ആദ്യമായിട്ട് കണ്ടെത്തിയതാരാണ്, റോബർട്ട് ഹുക്ക് ആണ്. കോശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകം മൈക്രോഗ്രാഫിയ, 1665. മൈക്രോഗ്രാഫിയ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, റോബർട്ട് ഹുക്ക് ആണ്. അതിനുശേഷം കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്, അല്ലെങ്കിൽ സെൽ തിയറി കണ്ടുപിടിച്ചത് MJ ഷ്ലീഡനും അതുപോലെ തന്നെ തിയോഡർ ഷ്വാനുമാണ് കേട്ടോ. അപ്പൊ സെൽ തിയറി കണ്ടുപിടിച്ച അല്ലെങ്കിൽ കോശ സിദ്ധാന്തം കണ്ടെത്തിയത് ആരാണ്, MJ ഷ്ലീഡനും അതുപോലെ തന്നെ തിയോഡർ ഷാനുമാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ സെല്ലിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞ എന്താണ്, സെല്ല് അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ബേസിക് ആയിട്ടുള്ള ഒരു ബ്ലോക്ക്, ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, കോശം തന്നെയാണ്. കോശം ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്, റോബർട്ട് ഹുക്ക് ആണ്. കോശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ചോദിച്ചാൽ അത് മൈക്രോഗ്രാഫിയ, 1663. ഈ മൈക്രോഗ്രാഫി എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് ആരാണ്, അത് ഈ പറയുന്ന റോബർട്ട് ഹുക്ക് ആണ് മൈക്രോഗ്രാഫി എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത്. അതുപോലെ തന്നെ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ചോദിച്ചാൽ MJ ഷ്ലീഡനും തിയോഡർഷാനുമാണ്. അപ്പൊ അടുത്ത പോയിന്റിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഫയർമാന്റെ ക്ലാസ്സുകളും ഫയർ വുമന്റെ ക്ലാസ്സുകൾ അതുപോലെ തന്നെ നമ്മുടെ എക്സൈസിന്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഫയർമാൻ്റെതിന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, ഫയർമാൻ്റെ ഈ പറയുന്ന ക്ലാസ്സുകൾ ഇപ്പോൾ എടുക്കുന്ന ക്ലാസ്സുകളുമായിട്ടും ബന്ധപ്പെടുത്തിയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള നോട്ട്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആകെ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, 100 രൂപ നിങ്ങൾ അയച്ചാൽ മാത്രം മതി. അപ്പോൾ 99 611 69 272 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന 100 രൂപ അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഗൂഗിൾ പേയോ ഫോൺ പേയോ വഴി 100 രൂപ അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അയച്ചു തരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. നമ്മുടെ ഫയർമാൻ്റെ കോഴ്സ് 10/10/2023 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അഡ്മിഷൻ ഓൾറെഡി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഫയർമാൻ നമ്മുടെ ഈ പറയുന്ന എക്സൈസിൻ്റെ ക്ലാസ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്, 10/10 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, 100 രൂപ അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഫയർമാൻ്റെ ആണെങ്കിലും 100 രൂപയാണ്, എക്സൈസ് ആണെങ്കിലും 100 രൂപയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. നമ്മുടെ എക്സാം അടുപ്പിച്ച് വരുമ്പോഴത്തേക്കും ക്വിക്ക് റിവിഷനും അതുപോലെയുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ നോട്ട്സിനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തെയും CPO ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഇതിലും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം ഒന്ന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് തന്നെ കടക്കാം. ജീവനുള്ള കോശം ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്, ജീവനുള്ളൊരു കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻഡൻ വാൻ ലൂവിങ് ഹുക്ക് ആണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്, ആൻഡൻ വാൻ ലൂവൻ ഹുക്ക് എന്നാണ് കേട്ടോ. അപ്പോൾ ജീവനുള്ളൊരു കോശം ആദ്യമായിട്ട് കണ്ടെത്തിയതാരെന്ന് ചോദിച്ചാൽ ആൻഡൻ വാൻ ലൂവൻ ഹുക്ക് ആണ്. ഒരു ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ ഏറ്റവും ചെറിയ ഘടകത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോശം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഒരു ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ ഏറ്റവും ചെറിയ ഘടകമാണെന്ത്, കോശം. കോശത്തിൻ്റെ അല്ലെങ്കിൽ പ്രധാന കോശഭാഗങ്ങൾ ചോദിച്ചാൽ മർമ്മമുണ്ട്, കോശദ്രവ്യമുണ്ട്, കോശസ്തരമുണ്ട്, കോശഭിത്തി,
മൈറ്റോകോൺഡ്രിയ, ഫേനം അങ്ങനെയുള്ള ഒരുപാട് ഭാഗങ്ങൾ വരുന്നതാണ് ഈ കോശഭാഗങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ക്ലാസ് നിങ്ങൾ കാണണം. ഇതിൽ ഓരോ പാർട്ടിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ കോശത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ചോദിച്ചാൽ മർമ്മമുണ്ട്, കോശദ്രവ്യം, കോശസ്തരം, കോശഭിത്തി, മൈറ്റോകോൺഡ്രിയ, ഫേനം എന്നിവയൊക്കെ ഉൾപ്പെടുന്നതാണ് കോശത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. കോശമർമ്മം കണ്ടെത്തിയതാരാണ് അല്ലെങ്കിൽ കോശത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയതാരെന്ന് ചോദിച്ചാൽ റോബർട്ട് ബ്രൗൺ ആണ് കേട്ടോ. അപ്പം ന്യൂക്ലിയസ് ബ്രൗൺ കളറിലാണ് നടന്നിരുന്നത്. അപ്പം നമ്മുടെ സെല്ലിലെ ന്യൂക്ലിയസ് എന്ത് കളറാണ്? ബ്രൗൺ കളറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോശത്തിൻ്റെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ കോശമർമ്മം കണ്ടെത്തിയതാരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. റോബർട്ട് ബ്രൗൺ ആണ്. ഓക്കെ അല്ലേ. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ശ്വസനം എന്ന് പറയുന്ന ഒരു പോർഷനാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ഇത്രയും പറഞ്ഞ പോയിന്റുകൾ, നമ്മൾ ഈ സെല്ലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ ഒന്നും കൂടി ഞാൻ പറയുകയാണ്. ശ്രദ്ധിക്കുക, കോശം ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്? അത് റോബർട്ട് ഹുക്കാണ്. കോശം ആദ്യമായിട്ട് കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. പക്ഷേ ജീവനുള്ള ഒരു കോശം ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്? ജീവനുള്ള ഒരു ലിവിങ് കോശം, ഓക്കെ, ലിവിങ് കോശം, ലിവിങ് കോശം കണ്ടെത്തിയത് ല്യൂവൻ ഹുക്കാണ്. ലിവിങ് ല്യൂവൻ. അപ്പോൾ ആ ഒരു ലിങ്ക് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ജീവനുള്ള കോശം, ലിവിങ് ആയിട്ടുള്ള കോശം കണ്ടെത്തിയത് ല്യൂവൻ ഹുക്കാണ്. ആ ഒരു ലിങ്ക് വെച്ച് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ സെല്ല് കണ്ടെത്തിയ വ്യക്തിയാണ് റോബർട്ട് ഹുക്ക്. കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകം ചോദിച്ചാൽ അതേതാണ്? മൈക്രോഗ്രാഫിയ, 1665. ഈ പുസ്തകം എഴുതിയത് റോബർട്ട് ഹുക്ക് തന്നെയാണ്. കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറി ആവിഷ്കരിച്ചത് ആരാണ്? എം ജെ ശ്രീഡനും തിയോഡർ ഷ്വാനുമാണ്. അതുപോലെ തന്നെ ജീവനുള്ള കോശം കണ്ടെത്തിയത് നമ്മൾ പറഞ്ഞു ആൻഡൻ വാൻ, ല്യൂവൻ ഹുക്കാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ജീവിയുടെ ഏറ്റവും അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായിട്ടുള്ള ഏറ്റവും ചെറിയ ഘടകത്തിനെയാണ് നമ്മൾ കോശം അല്ലെങ്കിൽ സെല്ല് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ കോശത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചോദിച്ചാൽ മർമ്മമുണ്ട്, കോശദ്രവ്യം, കോശസ്തരം, കോശഭിത്തി, മൈറ്റോകോൺഡ്രിയ, ഫേനം എന്നിവയൊക്കെ ഉൾപ്പെടുന്നതാണ് കോശത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അതുപോലെ തന്നെ കോശമർമ്മം അല്ലെങ്കിൽ സെല്ലിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? അത് റോബർട്ട് ബ്രൗൺ ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് നോക്കേണ്ട ശ്വസനം എന്ന് പറയുന്ന ഒരു പോർഷനാണ്. അപ്പോൾ ഈ ശ്വസനത്തിനകത്ത് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് ശ്വസനത്തെ കുറിച്ചാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. കാര്യം നമ്മുടെ ഫയർമാൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് കടക്കുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ ബ്രീത്തിങ്ങിനാണ്. കാര്യം CPR പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് CPR എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ CPR പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? നമ്മുടെ ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട്, നമ്മുടെ ശ്വസനത്തിന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? CPR എന്തിനാണ് കൊടുക്കുന്നത്? അതുപോലെ തന്നെ കൃത്രിമ ശ്വാസോച്ഛ്വാസം എങ്ങനെയാണ് കൊടുക്കുന്നത്? അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം എന്താണ് ശ്വസനം അല്ലെങ്കിൽ ശ്വസനത്തിന് സഹായിക്കുന്ന ശരീരത്തിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഈ ഒരു പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതിൽ ശ്വസനത്തിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് സാധനങ്ങളാണ്. എന്താണിതെന്ന് പറയുന്നത്? എന്താണിത്? നമ്മുടെ ലങ്സ് ആണ്, അല്ലെങ്കിൽ ശ്വാസകോശമാണ്. അതുപോലെ തന്നെ ഈ ട്രക്കിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രക്കിയ എന്ന് പറയുന്ന പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രോങ്കസ് എന്ന് പറയുന്ന പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രോഞ്ചിയോൾസ് എന്ന് പറയുന്ന പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയഫ്രം, ഇതിൻ്റെയൊക്കെ മലയാളമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ശ്വസന വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗം ചോദിച്ചാൽ അത് ശ്വാസകോശമാണ് കേട്ടോ. അപ്പോൾ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അല്ലേ. അപ്പോൾ ശ്വസന വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗം എന്താണ്? അത് ശ്വാസകോശമാണ്. പേശികളില്ലാത്ത അവയവം ചോദിച്ചാൽ അത് ശ്വാസകോശമാണ്. ഓക്കെ, ശ്വസന വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗവും പേശികളില്ലാത്ത അവയവവും ഏത് തന്നെയാണ്? നമ്മുടെ ശ്വാസകോശം അല്ലെങ്കിൽ ലങ്സ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ശ്വാസകോശത്തെ കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്ന പേരാണ് പൾമനോളജി അല്ലാന്നുണ്ടെങ്കിൽ പ്ലൂറോളജി. എന്താണ് ശ്വാസകോശത്തെ കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? പൾമനോളജി അല്ലാന്നുണ്ടെങ്കിൽ പ്ലൂറോളജി എന്നാണ് ശ്വാസകോശത്തെ കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്നത്. എന്നാൽ മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്ന മൂക്ക്. നമുക്കറിയാം മൂക്കിൽ നിന്നാണ് ഈ പറയുന്ന ശ്വസന വ്യവസ്ഥ ആരംഭിക്കുന്നത്. അതിനുശേഷം ശ്വസന നാളത്തിലേക്ക് എത്തുന്നു, അതിനുശേഷം ശ്വസനിയിലേക്ക് എത്തുന്നു, പിന്നെ ശ്വാസകോശങ്ങളിലേക്ക് എത്തുന്നു കേട്ടോ. അപ്പൊ മൂക്ക് ശ്വസന നാളം, ശ്വസനി, ശ്വാസകോശങ്ങൾ അല്ലെ, ഈ ഒരു ലെവലിലേക്കാണ് നീങ്ങുന്നത് മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്.
ശ്വാസകോശത്തിന്റെ പ്രധാനപ്പെട്ട സംരക്ഷണ ആവരണത്തിന്റെ പേരാണ് പ്ലൂറ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലങ്സിനെ കുറിച്ചുള്ള പഠനത്തിന് പ്ലൂറോളജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ശ്വാസകോശം, നമുക്കറിയാം നമ്മുടെ ഇങ്ങനെ വരുന്ന രണ്ട് പോർഷൻ ആണ് എന്ത്, ശ്വാസകോശം എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും അല്ലെ. അപ്പൊ ഈ ശ്വാസകോശത്തിനെ കവർ ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രൊട്ടക്ഷൻ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരെന്താണ്, പ്ലൂറ എന്നാണ് കേട്ടോ. അപ്പൊ എന്താണ് ശ്വാസകോശത്തിന്റെ പ്രധാനപ്പെട്ട സംരക്ഷണ ആവരണത്തിന്റെ പേരെന്താണ്, പ്ലൂറ എന്നുള്ളതാണ്. ശ്വാസകോശവും ഔരസാശയ ഭിത്തിയും തമ്മിലുള്ള കർഷണം കുറയ്ക്കുന്ന ദ്രവത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലൂറ എന്ന് പറയുന്നത്. അപ്പൊ ശ്വാസകോശവും അതുപോലെ തന്നെ ഔരസാശയ ഭിത്തിയും തമ്മിലുള്ള കർഷണം അല്ലെങ്കിൽ ഫ്രിക്ഷൻ കുറയ്ക്കുന്ന ഒരു ലിക്വിഡ് ടൈപ്പ് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് പ്ലൂറ. ഈ പ്ലൂറ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ശ്വാസകോശത്തിന്റെ പ്രധാനപ്പെട്ട സംരക്ഷണ ആവരണമായിട്ട് നിൽക്കുന്നതും ഈ പ്ലൂറ തന്നെയാണ്. അതുപോലെ തന്നെ വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനത്തിന് നമ്മൾ പറയുന്ന പേര് ഉച്ഛ്വാസം എന്നാണ്. നമ്മൾ ശ്വാസോച്ഛ്വാസം എന്നല്ലേ പറയുന്നത് അല്ലെ. അപ്പൊ വായു ഉള്ളിലേക്ക് എടുക്കുന്നത് അല്ലെങ്കിൽ അകത്തേക്ക് എടുക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യും, ഇൻഹലേഷൻ എന്ന് പറയും. ഇൻഹലേഷനെയാണ് നമ്മൾ ഉച്ഛ്വാസം എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ വായു പുറത്തേക്ക് വിടുന്ന പ്രവർത്തനത്തിന് നമ്മൾ എക്സലേഷൻ എന്ന് പറയും. അതിനെയാണ് നമ്മൾ നിശ്വാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഉച്ഛ്വാസം നിശ്വാസം. ഓക്കെ, ഉച്ഛ്വാസം എന്ന് പറഞ്ഞാൽ വായു മുകളിലേക്ക് എടുക്കുക, നിശ്വാസം എന്ന് പറഞ്ഞാൽ വായു പുറത്തേക്ക് വിടുക. ഓക്കെ അല്ലേ. അടുത്ത് നമ്മൾ നോക്കുന്ന പോയിന്റ് സി ആകൃതിയിലുള്ള തരുണാസ്ഥികൾ എന്നാണ്. സി ആകൃതിയിലുള്ള തരുണാസ്ഥികൾ ബലപ്പെടുത്തിയ നീണ്ട കുഴലിന് അറിയപ്പെടുന്ന പേരെന്താണ്, സി ആകൃതിയിലുള്ള തരുണാസ്ഥികളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴൽ എന്ന് വെച്ചാൽ ഈ പോർഷൻ, നമ്മുടെ ഈ ഒരു പോർഷനെയാണ് പറയുന്നത്. അപ്പൊ ആ നീണ്ട കുഴലിനെ പറയുന്ന പേരാണ് ശ്വസന നാളം അല്ലെങ്കിൽ ട്രക്കിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു പിക്ചറിനകത്ത് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു ട്രക്കിയ എവിടെ ഇരിക്കുന്നു അല്ലേ. ഇതാണ് ട്രക്കിയ എന്ന് പറയുന്നത്. ഇതൊരു സി ടൈപ്പ് സ്ട്രക്ചർ ആണ് അല്ലേ. അപ്പൊ ഈ പറയുന്ന സി ടൈപ്പിലുള്ള തരുണാസ്ഥികളാൽ നിർമ്മിതമായിട്ടുള്ള ശ്വാസം, നമ്മൾ ഈ പറയുന്ന ഇതാണ് ശ്വസനത്തിന് സഹായിക്കുന്ന നമ്മുടെ ശരീരത്തിലെ പോർഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രക്കിയ അല്ലെങ്കിൽ ശ്വസന നാളം എന്ന് പറയുന്നത്. അപ്പൊ സി ആകൃതിയിലുള്ള തരുണാസ്ഥികളാണ്, ഇത് തരുണാസ്ഥി എന്നാണ്. തരുണാസ്ഥികളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴലിന് അറിയപ്പെടുന്ന പേരാണ് എന്ത്, ശ്വസന നാളമല്ല എന്നുണ്ടെങ്കിൽ ട്രക്കിയ. ഇത് ശ്വാസോച്ഛ്വാസങ്ങൾ അല്ലെങ്കിൽ ഇത് ശ്വാസകോശങ്ങളിലേക്ക് പോകുന്ന ശ്വാസനാളത്തിന്റെ ശാഖകൾ അറിയപ്പെടുന്ന പേരാണ് ശ്വസനി കേട്ടോ. അപ്പൊ എന്താണ് ശ്വാസകോശങ്ങളിലേക്ക് പോകുന്ന ശ്വസനനാളത്തിന്റെ ശാഖകൾ അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ്, ശ്വസനി അല്ലെങ്കിൽ ബ്രോഞ്ചസ് എന്നാണ്. എന്താണ് ബ്രോഞ്ചസ്? അപ്പൊ ബ്രോഞ്ചസ് എന്താണെന്ന് നമ്മൾ ആ ഒരു പിക്ചറിനകത്ത് നിങ്ങൾക്ക് കാണിച്ചതാണ്. അപ്പൊ ഇതിനെയാണ് ബ്രോഞ്ചസ് എന്ന് പറയുന്നത് അല്ലേ. നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും, ഇവിടെ വേര് പോലെ ഇരിക്കുന്നതാണ്. ഞാനത് മാച്ചിട്ട് ഒന്നേന്ന് വരച്ചുതരാം കേട്ടോ, അപ്പോഴത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. കണ്ടല്ലോ ഈ പറയുന്ന പോർഷനിൽ നിന്ന് വെച്ചാൽ ഈ ട്രക്കിയെ ഫോളോ ചെയ്ത് വരുന്ന ഈ ട്രക്കിയെ അല്ലെങ്കിൽ ശ്വസന നാളത്തിനെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എന്ത് ചെയ്യുന്നു, അതൊരു വേര് പോലെ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രോഞ്ചസ് എന്ന് പറയുന്നത്. ബ്രോഞ്ചസ് എന്നാണ് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക, ഈ പറയുന്ന ഓരോ വേരിനെയും നമ്മൾ ബ്രോഞ്ചിസോൾ എന്ന് പറയും അല്ലേ, ബ്രോഞ്ചിയോൾ എന്ന് പറയും. എന്നാൽ ഈ പറയുന്ന ഈ ഒരു വലിയ വേരെന്ന് വെച്ചാൽ ഈ ട്രക്കിയെ ഫോളോ ചെയ്ത് വരുന്ന നമ്മുടെ ഈ ഒരു വലിയൊരു പോർഷനെ പറയുന്ന പേരാണ് ബ്രോഞ്ചസ് അല്ലെങ്കിൽ ശ്വസന എന്ന് പറയുന്നത്. ബ്രോഞ്ചസ് അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ മലയാളം എന്താണ്, ശ്വസനി എന്ന് പറയുന്നത്. അപ്പോൾ ശ്വാസകോശങ്ങളിലേക്ക് പോകുന്ന ശ്വസന നാളത്തിന്റെ ശാഖകൾ അറിയപ്പെടുന്ന പേരതാണ് ഞാൻ പറഞ്ഞത്. ബ്രോഞ്ചസ് ഇങ്ങനെ നമ്മൾ ട്രക്കിയെ ഇങ്ങനെ വരും, ട്രക്കിയയിൽ നിന്ന് എന്ത് ചെയ്യും, കുറച്ച് ശാഖകൾ പോലെ എന്ത് ചെയ്യും, നമ്മുടെ ലങ്സിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ പറയുന്ന പോർഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രോഞ്ചസ് എന്ന് പറയുന്നത്. ഈ ബ്രോഞ്ചസിനെ ഡിവൈഡ് ചെയ്ത് വീണ്ടും ഒരുപാട് ശാഖകളായിട്ട് മാറുന്നുണ്ട്. ഈ ശാഖകളെ പറയുന്ന പേരാണ് എന്താണ്, ബ്രോഞ്ചിയോൾസ് എന്ന് പറയുന്നത് കേട്ടോ, ബ്രോഞ്ചിയോൾസ്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിന്റെ അഗ്രശാഖകളെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ശ്വസനിയുടെ അഗ്രശാഖകളെയാണ് നമ്മൾ ശ്വസനിക എന്ന് പറയുന്നത്. ഈ ശ്വസനികയുടെ ഇംഗ്ലീഷ് ആണ് ബ്രോഞ്ചിയോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ശ്വസനി എന്ന് പറഞ്ഞാൽ ബ്രോഞ്ചസ് ആണ്. ഈ ശ്വസനിയുടെ അറ്റത്തും വീണ്ടും വേരുകൾ പോലെയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു സി ആകൃതിയിലുള്ള തരുണാസ്ഥികളാൽ നിർമ്മിതമായിട്ടുള്ള ഒരു കുഴലിനെ പറയുന്ന പേരാണ് ട്രക്കിയ എന്ന് പറയുന്നത് അല്ലേ. ട്രക്കിയ അല്ലെങ്കിൽ ശ്വസന ട്രക്കിയ അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് നമ്മൾ എന്താണ് പറഞ്ഞത്, അതിൻ്റെ മലയാളം നമ്മൾ എന്താണ് പറഞ്ഞത്, ശ്വസന നാളം എന്നാണ് പറഞ്ഞത്. ട്രക്കിയ അല്ലെങ്കിൽ ശ്വസന നാളം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തരുണാസ്ഥികളാൽ നിർമ്മിതമായിട്ടുള്ള സി ടൈപ്പ് ആയിട്ടുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ ശ്വസന നാളം ശ്വാസനാളം എന്ന് പറയുന്നത്. ഈ ശ്വാസനാളത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ശാഖകൾ പോലെ നമ്മുടെ ലങ്സിലേക്ക് കടക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. ഈ പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
ഈ ശാഖകൾ പോലുള്ള വലിയൊരു പോർഷൻ ഉണ്ട്. ഈ ഒരു വലിയ പോർഷനാണ് നമ്മൾ ശ്വസനി അല്ലെങ്കിൽ ബ്രോഞ്ചസ് എന്ന് പറയുന്നത്. ഈ ബ്രോഞ്ചസ് വീണ്ടും ഡിവൈഡ് ചെയ്ത് വീണ്ടും ചെറിയ ചെറിയ ശാഖകളാൽ ഇങ്ങനെ മാറുന്നുണ്ട്. ഈ ചെറിയ ശാഖകളെ പറയുന്ന പേരാണ് ശ്വസനിക അല്ലെങ്കിൽ ബ്രോഞ്ചിയോൾസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ശ്വസനി എന്ന് മനസ്സിലായാലോ, എന്താണ് ബ്രോഞ്ചസ് എന്ന് മനസ്സിലായാലോ, ഇതാണ് ബ്രോഞ്ചസ് എന്ന് പറയുന്നത്. ഈ ബ്രോഞ്ചസ് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നതാണ് ശ്വസനിക അല്ല എന്നുണ്ടെങ്കിൽ ബ്രോഞ്ചിയോൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മൾ ആ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട് ഈ പോർഷൻസ് എല്ലാം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും ഈ ശ്വസനി എന്താണ്, ശ്വസനിക എന്താണെന്നുള്ളത് കാര്യമൊക്കെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. ശ്വസനികയുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തിക സ്വഭാവമുള്ള അതിലോലമായിട്ടുള്ള സ്തര അറകൾ പറയുന്ന പേരാണ് വായുവറ കേട്ടോ. അപ്പൊ ഈ പറയുന്ന ശ്വസനിയോ ശ്വസനിക അല്ലാന്നുണ്ടെങ്കിൽ ബ്രോഞ്ചിയോൾസിന്റെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന എലാസ്റ്റിക് ടൈപ്പ് ആയിട്ടുള്ള അതിലോലമായ സ്തര അറകളെ അറിയപ്പെടുന്ന പേരെന്താണ്, വായു അറകളെന്നാണ് കേട്ടോ, വായു അറകളെന്നാണ്. ശ്വാസകോശത്തിന്റെ അടിസ്ഥാന ഘടകം എന്താണ്, ആൽവിയോലകളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. ശ്വാസകോശത്തിന്റെ അടിസ്ഥാന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ അത് ആൽവിയോലുകളാണ്. ആൽവിയോലുകളാണ് ശ്വാസകോശത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. എന്നാൽ ഈ ശ്വാസകോശത്തിലെ വാതക വിനിമയം നടക്കുന്ന വായു അറകളെ അറിയപ്പെടുന്ന പേരും എന്ത് തന്നെയാണ്, ആൽവിയോളുകളാണ് കേട്ടോ. അപ്പൊ ശ്വാസകോശത്തിന്റെ അടിസ്ഥാന ഘടകമായിട്ടുള്ള ആൽവിയോളുകൾ എന്താണ് ചെയ്യുന്നത്, ശ്വാസകോശത്തിലെ വാതക വിനിമയം നടക്കുന്ന വായു അറകൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്, ആൽവിയോളുകൾ. ശ്വാസകോശത്തിലെ വാതക വിനിമയം നടക്കുന്ന വായു അറകൾ പറയുന്ന പേരെന്താണ്, ആൽവിയോളുകളാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ വായു അറകളിൽ കാണപ്പെടുന്ന പ്രത്യേക തരം കോശങ്ങളിനെ അറിയപ്പെടുന്ന പേരാണ് മൈക്രോഫേജുകൾ. വായു അറകളിൽ കാണപ്പെടുന്ന പ്രത്യേക തരം കോശങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിച്ചാല് മൈക്രോഫേജുകളാണെന്ന് അറിഞ്ഞിരിക്കുക, മൈക്രോഫേജുകൾ. എന്നാൽ അടുത്ത പോയിന്റ് ആണ് നമ്മുടെ ശ്വസന വേളയിൽ രോഗാണുക്കളെയും പൊടിപടലങ്ങളെയും വിഴുങ്ങി നശിപ്പിക്കുന്ന കോശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് മൈക്രോഫേജുകൾ. ഓക്കെ, അപ്പൊ എന്താണ് മൈക്രോഫേജുകൾ എന്ന് പറഞ്ഞാല് വായു അറകൾ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ വായു അറകൾ എവിടെയാണ് കാണപ്പെടുന്നത്, ഈ ബ്രോഞ്ചിയോൾസ് അല്ലെങ്കിൽ ഈ പറയുന്ന ശ്വസനീയന അഗ്രഭാഗത്തുള്ള എലാസ്തിക സ്വഭാവമുള്ള സ്തര അറകൾ പറയുന്ന പേരാണ് വായു അറ. ശ്വാസകോശത്തിന് അടിസ്ഥാന ഘടകം ആൽവിയോളുകളാണെന്ന് പറഞ്ഞു. ശ്വാസകോശത്തിൽ വാതക വിനിമയം നടത്തുന്നത് ആൽവിയോളുകൾ വഴിയാണെന്ന് പറഞ്ഞു. പിന്നെ ഈ പറയുന്ന വായു അറകളിൽ കാണപ്പെടുന്ന പ്രത്യേക തരം കോശങ്ങളാണ് നമ്മൾ മൈക്രോഫേജുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വായു അറകളിൽ കാണപ്പെടുന്ന പ്രത്യേക തരം കോശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് മൈക്രോഫേജുകൾ. ഈ ഫേജ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരേണ്ടത് രോഗാണുക്കളെയൊക്കെ എന്ത് ചെയ്യുകയാണ്, നശിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ഫേജുകൾ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ. കാര്യം ഈ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സൊക്കെ ഉണ്ട്, നമ്മുടെ ബയോളജിക്കകത്ത് തന്നെ പറയുന്ന ഒരു പോർഷനാണ് ഫാഗോസൈറ്റോസിസ്. അപ്പോൾ ഡീറ്റെയിലായിട്ട് പഠിക്കാനൊന്നുമില്ല. എന്ന് വെച്ചാൽ ഈ ബാക്കിയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള സെൽസിനെയൊക്കെ നശിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫാഗോസൈറ്റോസിസ് എന്നൊക്കെ പറയുന്നത്. അതിൽ തന്നെ വരുന്ന വാക്കാണ് ഫേഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ പറയുന്ന രോഗാണുക്കളെയും പൊടിപടലങ്ങളെയൊക്കെ നശിപ്പിക്കുന്ന ആ ഒരു കോശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് മൈക്രോഫേജുകൾ. ആ ഒരു ടേം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടി പറഞ്ഞു തന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. അപ്പോൾ ശ്വസന വേളയിലെ രോഗാണുക്കളെയും പൊടിപടലങ്ങളെയും വിഴുങ്ങി നശിപ്പിക്കുന്ന കോശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് മൈക്രോഫേജുകൾ. അതുപോലെ തന്നെ ശ്വാസകോശ പട്ടാളം എന്നറിയപ്പെടുന്ന ആരാണ്, മൈക്രോഫേജുകളാണ്. ശ്വാസകോശ പട്ടാളം എന്നറിയപ്പെടുന്നത് മൈക്രോഫേജുകളാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള വായുവിലെ പൊടിപടലങ്ങളെയും രോഗാണുക്കളോടും ഏറ്റുമുട്ടി പ്രതിദിനം വീരമൃത്യു വരിക്കുന്ന മൈക്രോഫേജുകളുടെ എണ്ണം ചോദിച്ചാൽ ഏകദേശം 50 ലക്ഷത്തോളമാണ്. എന്ന് വെച്ചാൽ വായു അറകളിലുണ്ടാവുന്ന ഈ പറയുന്ന പൊടിപടലങ്ങളെയും രോഗാണുക്കളെയോടും ഏറ്റുമുട്ടിക്കൊണ്ട് പ്രതിദിനം വീരമൃത്യു വരിക്കുന്ന മൈക്രോഫേജുകളുടെ എണ്ണം ചോദിച്ചാൽ ഏകദേശം 50 ലക്ഷത്തോളം വരും. മാത്രമല്ല ഈ വായു അറകൾ അടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന ഒരു കെമിക്കൽ ഉണ്ട്, അല്ലെങ്കിൽ രാസവസ്തു ഉണ്ട്, അതിൻ്റെ പേരാണ് ലെസിത്തീൻ. എന്താണ്, വായു അറകൾ അടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന ഒരു രാസവസ്തുവിന്റെ പേരാണ് ലെസിത്തീൻ. ലെസിത്തീൻ ഓക്സിജൻ രക്തത്തിൽ കലരുന്നത് എന്തിൻ്റെ കൂടെയാണ്, ഈ ആൽവിയോലകളിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓക്സിജൻ രക്തത്തിൽ മിക്സ് ആവുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. ഓക്സിജൻ എവിടെ വെച്ചാണ് ബ്ലഡിൽ മിക്സ് ആവുന്നത്, എവിടെ വെച്ചിട്ടാണ്, ആൽവിയോളുകളിൽ വെച്ചിട്ടാണ് ഓക്സിജൻ ബ്ലഡിൽ മിക്സ് ആവുന്നത്. അതുപോലെ തന്നെ ശ്വാസോച്ഛ്വാസ ചലനങ്ങളുടെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, ഔരസാശയത്തിന്റെ സങ്കോച വികാസങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ശ്വാസോച്ഛ്വാസത്തിന്റെ അടിസ്ഥാന ഘടകം കേട്ടോ. അപ്പൊ നമുക്കറിയാം ശ്വാസോച്ഛ്വാസം അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ബ്രീത്തിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള ഫാക്ടർ ചോദിച്ചാൽ എന്താണ് ഉത്തരം എന്താണ് പറയേണ്ടത്, ഔരസാശയത്തിന്റെ സങ്കോച വികാസം അല്ലെങ്കിൽ എക്സ്പാൻഷനും കോൺട്രാക്ഷനും. ഔരസാശയത്തിന്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ശ്വാസോച്ഛ്വാസത്തിന്റെ
ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഓക്കെ, അപ്പം ശ്വാസോച്ഛ്വാസത്തിന്റെ ചലനങ്ങളുടെ അടിസ്ഥാനം ചോദിച്ചാൽ അത് ഔരശാസ്ത്രത്തിന്റെ സങ്കോച വികാസങ്ങളാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് ശ്വാസകോശത്തിലൂടെ ശ്വസനം അറിയപ്പെടുന്നതാണ് പൾമണറി റെസ്പിറേഷൻ. കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റാണ്. ശ്വാസകോശത്തിലൂടെയുള്ള ശ്വസനത്തിന് അറിയപ്പെടുന്ന പേരാണ് പൾമണറി എന്താണ് റെസ്പിറേഷൻ. പൾമണറി റെസ്പിറേഷൻ, ശ്വാസകോശത്തിലൂടെയുള്ള ശ്വസനമാണ് പൾമണറി റെസ്പിറേഷൻ. എന്നാൽ ഓക്സിജന്റെ അഭാവത്തിലുള്ള ശ്വസനത്തിന് അറിയപ്പെടുന്ന പേരെന്താണ് അൺഎയറോബിക്. ഓക്കെ, ഓക്സിജന്റെ അഭാവം അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണ് എന്നുണ്ടെങ്കിൽ അതെന്താണ് അൺഎയറോബിക് ആണ് അല്ലെങ്കിൽ അവായു ശ്വസനം എന്ന് പറയും. എന്നാൽ ഓക്സിജന്റെ സാന്നിധ്യത്തിലാണെങ്കിലോ അതിനെ നമ്മൾ എയറോബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ വായു ശ്വസനം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഓക്സിജൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് അൺഎയറോബിക് ആണ്, അവായു ശ്വസനമാണ്. എന്നാൽ ഓക്സിജന്റെ സാന്നിധ്യത്തിലാണെന്നുണ്ടെങ്കിൽ അത് എയറോബിക് ആണ്, വായു ശ്വസനമാണ് അണിഞ്ഞിരിക്കുക. ശ്വസനനാളവും അന്നനാളവും ആരംഭിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഗ്രസനിയിൽ വെച്ചിട്ടാണ് കേട്ടോ. എവിടെയാണ്? ഗ്രസനി അല്ലെങ്കിൽ ഫാരിങ്സിൽ വെച്ചിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്വസനനാളവും അതുപോലെ തന്നെ അന്നനാളവും ആരംഭിക്കുന്ന പോർഷനാണ് നമ്മൾ ഫാരിങ്സ് അല്ലെങ്കിൽ ഗ്രസനി എന്ന് പറയുന്നത്. തെറ്റിക്കരുത്, ശ്വസനനാളവും അന്നനാളവും ആരംഭിക്കുന്ന പോർഷനാണ് നമ്മൾ ഫാരിങ്സ് അല്ലെങ്കിൽ ഗ്രസനി എന്ന് പറയുന്നത്. ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഭാഗത്തിന് അറിയപ്പെടുന്ന പേരാണ് ക്ലോമപിധാനം അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടിസ്. ഇങ്ങനെയാണ് ആഹാരം, നമ്മുടെ ഫുഡ് ശ്വാസകോശ, നമ്മൾ ഈ പറയുന്ന ശ്വസനനാളത്തിൽ കഴിക്കുന്ന ഫുഡ് നമ്മൾ ട്രക്കിയിലേക്ക് പോയാൽ പ്രശ്നമാണ്. അപ്പോൾ ആഹാരം ശ്വസനനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഒരു ഭാഗത്തിന്, ഒരു അടപ്പ് പോലത്തെ ഭാഗത്തിന് പറയുന്ന പേരാണ് ക്ലോമപിധാനം അല്ല എന്നുണ്ടെങ്കിൽ എപ്പിഗ്ലോട്ടിസ്. ശ്വസനനാളം രണ്ടായി പിരിഞ്ഞ് രൂപപ്പെടുന്ന കുഴലുകളെയാണ് നമ്മൾ ബ്രോഞ്ചി അല്ലെങ്കിൽ ബ്രോങ്കൈകൾ എന്ന് പറയുന്നത്. അപ്പോൾ ശ്വസനനാളം രണ്ടായി പിരിഞ്ഞ് രൂപപ്പെടുന്ന കുഴലുകളെയാണ് നമ്മൾ ബ്രോങ്കൈകൾ അല്ലെങ്കിൽ ബ്രോങ്കൈ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോമപിധാനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റാണ്. ആഹാരം ശ്വസനനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന പോർഷനെയാണ് നമ്മൾ ക്ലോമപിധാനം എന്ന് പറയുന്നത്. ശ്വാസനാളം രണ്ടായിട്ട് പിരിഞ്ഞ് രൂപപ്പെടുന്ന കുഴലുകളെയാണ് നമ്മൾ ബ്രോങ്കൈകൾ എന്ന് പറയുന്നത്. ശ്വസനനാളത്തിന് സഹായിക്കുന്ന അല്ലെങ്കിൽ ശ്വാസത്തിന് സഹായിക്കുന്ന പ്രധാന പേശി ചോദിച്ചാൽ ഡയഫ്രം ആണ് കേട്ടോ. എന്താണ് ശ്വസനത്തിന് സഹായിക്കുന്ന പ്രധാന പേശി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഡയഫ്രം ആണ്. അതുപോലെ തന്നെ ഉദരാശയത്തിനെയും ഔരസാശയത്തെയും തമ്മിൽ വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തിയെ പറയുന്ന പേരാണെന്ത്? ഡയഫ്രം. ഉദരാശയത്തിനെയും ഔരസാശയത്തെയും തമ്മിൽ വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തിയെ അറിയപ്പെടുന്ന പേരാണെന്ത്? ഡയഫ്രം എന്ന് പറയുന്നത്. കൂടാതെ ഔരസാശയത്തിന്റെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളിയെ പറയുന്ന പേരെന്ത് തന്നെയാണ്? ഡയഫ്രം എന്ന് തന്നെയാണ്. അപ്പൊ ഡയഫ്രം എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഡയഫ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വാസത്തിന് സഹായിക്കുന്ന അല്ലെങ്കിൽ ശ്വസനത്തിന് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പേശി അല്ലെങ്കിൽ മസിലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡയഫ്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഉദരാശയത്തിനെയും ഔരസാശയത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പേശി നിർമ്മിത ഭിത്തിയാണെന്ത്? ഈ പറയുന്ന ഡയഫ്രം. അതുപോലെ ഔരസാശയത്തിന്റെ അടിത്തട്ടിലെ മാംസപേശികളുടെ ഒരു പാളിയാണെന്ത്? ഡയഫ്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശ്വസനത്തിന് സഹായിക്കുന്ന വാരിയലുകൾക്കിടയിലെ പ്രത്യേക തരം പേശികളെ പറയുന്ന പേരാണ് ഇന്റർകോസ്റ്റൽ പേശികൾ. എന്താണ് ശ്വസനത്തിന് സഹായിക്കുന്ന വാരിയലുകൾ അല്ലെങ്കിൽ നമ്മളെ റിബ്ജാസിന്റെ ഇടയിലുള്ള ഒരു പ്രത്യേക തരം പേശിയെ പറയുന്ന പേരാണ് ഇന്റർകോസ്റ്റൽ പേശികൾ. ഇന്റർകോസ്റ്റൽ പേശികൾ സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയോ നിശ്വാസത്തിലൂടെ പുറത്തേക്ക് തള്ളുകയോ ചെയ്യുന്ന വായുവിന്റെ അളവിനെ പറയുന്ന പേരാണ് ടൈഡൽ ഓഡിയം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പോയിന്റാണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സാധാരണ ഒരു നോർമൽ സിറ്റുവേഷനിൽ നമ്മൾ അകത്തേക്ക് എടുക്കുന്ന അല്ലെങ്കിൽ നിശ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുന്ന അല്ലെങ്കിൽ നിശ്വാസത്തിലേക്ക് പുറത്തേക്ക് കളയുന്ന വായുവിൻ്റെ അളവിനെ പറയുന്ന പേരാണ് ടൈഡൽ ഓളിയം. ഈ ടൈഡൽ ഓളിയത്തിന് അളവ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ടൈഡൽ ഓളിയത്തിന് അളവ് ചോദിച്ചാൽ ഏകദേശം അര ലിറ്റർ ആണ്. ഏകദേശം അര ലിറ്റർ ആണിത്. ടൈഡൽ ഓളിയത്തിന് അളവ് എത്രയാണ്? ഏകദേശം അര ലിറ്റർ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഗാഢമായ ഉച്ഛ്വാസത്തിലേക്ക് ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായിട്ട് വായു നിശ്വസിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്ന വായുവിന്റെ അളവിനെ പറയുന്ന പേരാണ് വൈറ്റൽ കപ്പാസിറ്റി. എന്താണ് വൈറ്റൽ കപ്പാസിറ്റി? അപ്പൊ നമ്മൾ നേരത്തെ ടൈഡൽ വോളിയം എന്താണെന്ന് നോക്കി. എന്താണ് ടൈഡൽ വോളിയം? സാധാരണ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ഇൻഹെയർ ചെയ്യുമ്പോൾ എക്സൈൽ ചെയ്യുമ്പോൾ എടുക്കുന്ന വായുവിന്റെ അളവിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. സാധാരണ എന്ന് വെച്ചാൽ ടൈഡൽ വോളിയത്തിന്റെ സാധാരണ അളവ് ചോദിച്ചാൽ അര ലിറ്റർ ആണ്. എന്നാൽ ഗാഢമായ എന്ന് വെച്ചാൽ ഡീപ്പായിട്ടുള്ള ഒരു ഇൻഹലേഷൻ അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള ഒരു എക്സലേഷൻ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായിട്ട് ബ്രീത്ത് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഡീപ്പായിട്ട് നമ്മൾ എക്സൈൽ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡീപ്പായിട്ട് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നു. ആ സമയത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ ഡീപ്പായിട്ട് നമ്മൾ എക്സൈൽ ചെയ്യുന്ന സമയത്തുള്ള ആ പുറത്തേക്ക് പോകുന്ന ആ ഒരു വായുവിൻ്റെ അളവിനെ പറയുന്ന പേരാണ്
വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നതാണ്. വൈറ്റൽ കപ്പാസിറ്റി, ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തമായി നിശ്വസിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്ന വായുവിന്റെ അളവിനെ പറയുന്നത്, പുറത്തേക്ക് പോകുന്ന ആ ഒരു വായുവിന്റെ അളവിനെ പറയുന്ന പേരാണ് വൈറ്റൽ കപ്പാസിറ്റി. ശ്വസന നിരക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചിട്ടുണ്ട്. ശ്വസന നിരക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പൈറോമീറ്റർ. എന്താണ് സ്പൈറോമീറ്റർ? അപ്പോൾ ശ്വസന നിരക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പൈറോമീറ്റർ. ആരോഗ്യമുള്ള ഒരു പുരുഷന്റെ വൈറ്റൽ കപ്പാസിറ്റി ചോദിക്കാവുന്നതാണ്. ആരോഗ്യമുള്ള ഒരു ഹെൽത്തി മാൻ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 4.5 ലിറ്ററും ഒരു ഹെൽത്തി വിമൻ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 3 ലിറ്ററുമാണ് വൈറ്റൽ കപ്പാസിറ്റി. അപ്പൊ ആരോഗ്യമുള്ള പുരുഷന്മാരുടെ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം 4.5 ലിറ്ററും ആരോഗ്യമുള്ള സ്ത്രീകളുടെ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം 3 ലിറ്ററുമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ശ്വസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ PDF നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലുണ്ട്. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഓൾറെഡി പറഞ്ഞു, 100 രൂപ മാത്രമേ അതിൻ്റെ പേയ്മെൻ്റ് ആയിട്ടുള്ളൂ. 9961169672 എന്ന് പറയുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത ശേഷം സ്ക്രീൻഷോട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഇതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെതുണ്ട്, സെയിം പ്രോസസ്സ് തന്നെയാണ്, 100 രൂപ ഈ ഒരു നമ്പർ. ഓക്കെ, അപ്പോൾ ഇതിലും ചെറിയ ഫീസിൽ വേറെ ആർക്കും നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ട് കഴിയത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ പറയുന്ന നോട്ട്, ഈ പറയുന്ന PDF നോട്ട് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു നോട്ട് നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പറയുന്ന വൈറ്റൽ കപ്പാസിറ്റി അതുപോലെ തന്നെ ശ്വസനം എന്ന് പറയുന്ന പോർഷൻ. ഇത്രയേ ഉള്ളൂ, ഇത്രയും നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഇനി ചെറിയൊരു പോർഷൻ കൂടി പഠിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് ജസ്റ്റ് നോക്കേണ്ടത് പൾസ് എന്ന് പറയുന്ന ഒരു പോർഷനാണ്. നമുക്കറിയാം നമ്മുടെ കൈയിൻ്റെ ഈ പോർഷൻ്റെ, ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ ഡോക്ടർമാർ പിടിച്ചു നോക്കുന്നതാണ്, അല്ലെങ്കിൽ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരാൾ മരിച്ചു കിടക്കുമ്പോഴത്തേക്ക് ഒരാൾ മരിച്ചോ എന്നറിയാൻ വേണ്ടി ആൾക്കാർ ഒന്നിലും നമ്മുടെ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് കഴുകി വെച്ചോക്കും, അല്ലെങ്കിൽ കൈയിൻ്റെ ഈ ഭാഗത്ത് കഴുകി വെച്ചോക്കും അല്ലേ. അപ്പോൾ ആ പോർഷനിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ബീപ്പ്, ഒരു വൈബ്രേഷൻ ഉണ്ട്, ഒരു ബീറ്റ് ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് പൾസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പൾസ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ശ്രദ്ധിക്കുക, ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന തരംഗ ചലനമാണ്. എന്താണ് വേവ് ലൈക്ക് ആയിട്ടുള്ള ഒരു ചലനം ധമനിയുടെ ഭിത്തിയിൽ ഉടനീളം അനുഭവപ്പെടുന്നതിനെ പറയുന്ന പേരാണ് പൾസ്. എന്താണ് ഹൃദയത്തിന്റെ, അല്ലെങ്കിൽ ഹൃദയടിക്കുള്ള നമ്മുടെ ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു തരംഗ ചലനം എന്ത് ചെയ്യുന്നു, ധമനിയുടെ ഭിത്തിയിൽ ഉടനീളം അനുഭവപ്പെടുന്നതിനെ പറയുന്ന പേരാണ് പൾസ്. നിങ്ങളുടെ കൈ, നിങ്ങളുടെ എന്ത് ചെയ്യുന്നു, ശാന്തമായിട്ട് ഇരുന്നിട്ട് നിങ്ങളുടെ കൈ എടുത്തിട്ട് നമ്മുടെ എന്ത് ചെയ്യുക, ഈ കൈയിൻ്റെ ഈ പോർഷനിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് അറിയാൻ പറ്റും, പൾസ് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന തരംഗ ചലനം ധമനിയുടെ ഭിത്തിയിൽ അനുഭവപ്പെടുന്നതിനെ പറയുന്ന പേരാണ് പൾസ് എന്ന് പറയുന്നത്. പൾസ് നിരക്ക് ഹൃദയമിടിപ്പിന്റെ നിരക്കിന് തുല്യമാണ്. അപ്പൊ നമ്മളെ പൾസ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഹാർട്ട് റേറ്റിന് തുല്യമാണ്. അപ്പൊ പൾസിന്റെ നിരക്ക് ഹൃദയമിടിപ്പിന്റെ നിരക്കിന് തുല്യമാണ്. ധമനികൾ കടന്നു പോകുന്ന ശരീരഭാഗത്ത് പൾസ് അളക്കാൻ സാധിക്കും കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് ആ ഭാഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്നിൽ കഴുത്തിലോ കൈത്തണ്ടയിലോ കാൽമുട്ടിന്റെ പിൻഭാഗത്തോ. നമ്മുടെ വിക്രം സിനിമയിലൊക്കെ മറ്റേ ആ പൊക്കം കുറഞ്ഞ ഒരാൾ വന്നിട്ട് കാലിന്റെ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഒരു സീനൊക്കെ ഇല്ലേ, അപ്പൊ അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്. അപ്പോൾ നമ്മുടെ ധമനികൾ കടന്നു പോകുന്ന ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് ഏതൊക്കെയാണ്, 1 കഴുത്ത് 2 കൈത്തണ്ട പിന്നെ 3 കാൽമുട്ടിന്റെ പിൻഭാഗം കേട്ടോ. അപ്പൊ ഈ പോർഷനിലൊക്കെ നമുക്ക് എന്തറിയാൻ പറ്റും, നമ്മുടെ പൾസ് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു ഹൃദയസ്പന്ദനത്തിന് ആവശ്യമായ സമയം ചോദിച്ചാൽ 0.8 സെക്കൻഡ് ആണെന്ന് അറിഞ്ഞിരിക്കുന്നതാണ്. ഒരു ഹാർട്ട് ബീറ്റിന് ആവശ്യമായ സമയം, ഒരു പ്രാവശ്യം ഹാർട്ട് അടിക്കാൻ വേണ്ട സമയം എന്ന് പറയുന്നത് 0.8 സെക്കൻഡ് ആണ്. ഒരു ഹൃദയസ്പന്ദനത്തിന് ആവശ്യമായ സമയം എത്രയാണ്, 0.8 സെക്കൻഡ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി സ്പന്ദിക്കുന്ന, അല്ലെങ്കിൽ ബീറ്റ് ചെയ്യുന്ന എത്ര തവണയാണ്, ഒരു മിനിറ്റിലാണ് 72 തവണ എന്ത് ചെയ്യുന്നു, ഒരു മിനിറ്റിൽ ബീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം അടിക്കാനായിട്ട് 0.8 സെക്കൻഡ് ആണ് വേണ്ടത്. എന്നാൽ ഒരു മിനിറ്റില് 72 തവണയാണ് എന്ത് ചെയ്യുന്നത്, ഹൃദയം ബീറ്റ് ചെയ്യുന്നത്. ഗർഭസ്ഥ ശിശുവിൽ ആദ്യം ഉണ്ടാകുന്ന അവയവം ഏതാണ്, നമുക്കറിയാം ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു അമ്മയുടെ വയറ്റില് കുഞ്ഞ് ആദ്യം ഉണ്ടാകുമ്പോൾ കുഞ്ഞിന്റെ എന്താ ഉണ്ടാകുന്ന ആദ്യം, കുഞ്ഞിന്റെ ഹൃദയമാണ് അല്ലെങ്കിൽ ഹാർട്ടാണ് ആദ്യം രൂപീകരിക്കുന്നത്. മനുഷ്യ ഭ്രൂണത്തിന്റെ ഹൃദയസ്പന്ദനം തുടങ്ങുന്നത് എപ്പോഴാണ്, 22 ദിവസം പ്രായമാകുമ്പോഴാണ് മനുഷ്യ ഭ്രൂണത്തിന്റെ ഹൃദയസ്പന്ദനം ആരംഭിക്കുന്നത്, 22 ദിവസം ആകുമ്പോഴത്തേക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ പൾസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്നും കൂടി പറയുകയാണ്, പൾസ് ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ഒരു തരംഗ ചലനം എന്ത് ചെയ്യുന്നു,
നമ്മുടെ ധമനി പോർഷൻസിൽ അല്ലെങ്കിൽ നമ്മുടെ ധമനി ഭിത്തിയിൽ കണ്ടിന്യൂസ് ആയിട്ട് അനുഭവപ്പെടുന്നതിന്റെ പേരാണ് പൾസ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞെന്താണ്, ധമനികൾ കടന്നു പോകുന്ന ശരീരഭാഗത്ത് പൾസ് അളക്കാൻ കഴിയും. കഴുത്ത്, കൈത്തണ്ട, കാൽമുട്ടിന്റെ പിൻഭാഗം എന്നിവിടങ്ങളിലാണ് പൾസ് അറിയാനായിട്ട് കഴിയുക. ഒരു ഹൃദയസ്പന്ദനത്തിന് ആവശ്യമായ സമയം 0.8 സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ ഹൃദയം ഒരു മിനിറ്റിലെ 72 തവണ ബീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഗർഭസ്ഥ ശിശുവിൽ ആദ്യം ഉണ്ടാകുന്ന അവയവം ചോദിച്ചാൽ അത് ഹൃദയമാണ്. അതുപോലെ തന്നെ മനുഷ്യ ഭ്രൂണത്തിന്റെ ഹൃദയസ്പന്ദനം തുടങ്ങുന്നത് 22 ദിവസം പ്രായമാകുമ്പോഴാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ എന്തായാലും ഈ നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ ഫയർമാന്റെ സ്പെഷ്യൽ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആ ഡിജിറ്റൽ മെറ്റീരിയൽസ് നോട്ട്സും ഒക്കെ കൊടുക്കുന്ന ആ ഒരു ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഈ പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മാത്രം മതി. ക്ലാസ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ക്ലാസ്സുകൾ 10-ാം തീയതി ആരംഭിക്കുന്നതായിരിക്കും. അതിലേക്കും ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ്. ഏത് ക്ലാസ്സാണോ ആവശ്യമുള്ളത്, ഇപ്പൊ രണ്ടും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 200 രൂപ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു നമ്പറിലേക്ക് അയച്ചാൽ മതി. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. പുതിയൊരു ക്ലാസ്സും വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ.